അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വോളണ്ടിയർ സേന വരുന്നു. ആപദമിത്ര എന്ന പേരിലുള്ള സേനയുടെ ജില്ലാതല പരിശീലനത്തിന് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയമാണ് നേതൃത്വം നൽകി വരുന്നത്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം ശോഭിക വെഡ്ഡിംഗ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് വോളണ്ടിയർ സേന വരുന്നത്. ആപദാ മിത്ര എന്ന പേരിലുള്ള സേനയുടെ ജില്ലാതല പരിശീലനത്തിന് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയമാണ് നേതൃത്വം നൽകി വരുന്നത്. ആരോഗ്യവകുപ്പ്, വൈദ്യുതി ബോർഡ്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, അഗ്നിരക്ഷാ വിഭാഗം എന്നിവയുടെ ഉദ്യോഗസ്ഥരാണ് പരിശീലന ക്ലാസുകൾ നൽകുന്നത്. ബേസിക് ലൈഫ് സപ്പോർട്ട്, ജലരക്ഷാ പ്രവർത്തനം, അഗ്നിസുരക്ഷ, വിവിധ രക്ഷാ ഉപകരണ നിർമ്മാണം എന്നിവയിൽ വോളണ്ടിയർമാരെ സജ്ജരാക്കി വരുന്നു. 6 ദിവസം നീളുന്ന പരിശീലനത്തിൽ ആദ്യ സംഘത്തിൽ 30 പുരുഷന്മാരും 15 വനിതകളുമാണ് പങ്കെടുക്കുന്നത്. വോളണ്ടിയർമാർക്ക് ക്യാഷ്ലെസ് ഇൻഷുറൻസ് പരിരക്ഷ, 13 ഇനങ്ങൾ അടങ്ങുന്ന റെസ്ക്യൂ കിറ്റ് എന്നിവ ലഭ്യമാകുന്നു. കൂടുതൽ പേർ അടുത്തഘട്ട പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. നടക്കാവ് യുദ്ധസ്മാരകത്തിൽ നടന്നുവരുന്ന പരിശീലനത്തിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ നിർവഹിച്ചു. ജില്ലാ ഫയർ ഓഫീസർ മുഖ്യ പ്രഭാഷണം നടത്തി. തൃക്കരിപ്പൂർ ഫയർ ഓഫീസർ കെ എം ശ്രീനാഥ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ കുര്യാക്കോസ്, കെ വിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.